ദിലീപിന്റെ ജാമ്യ ഹർജി നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് ഏകദേശം മൂന്നാഴ്ചയിൽ കൂടുതലായിരിക്കുകയാണ് അതായത് ഒരു മാസം ആകാൻ പോകുന്നു ഒരു ജാമ്യ ഹർജി ഇത്രയധികം നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് കോടതിയുടെ ചരിത്രത്തിൽ ഒരുപക്ഷേ ഇത് ആദ്യമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും കോടതിയുടെ വിശ്വാസ്യതയെ മറ്റുള്ളവരും സംശയിക്കുന്നത് ഇപ്പോൾ ദിലീപിന് അനുകൂലമായ കാര്യങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നിന്നും എപ്പോഴും ഉണ്ടാകുന്നതെന്നും ജാമ്യം കൊടുക്കാൻ അല്ലെങ്കിൽ ജാമ്യം കൊടുക്കുമ്പോൾ ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നതെന്നും പറഞ്ഞ് കോടതിയെ കുറ്റപ്പെടുത്തുന്നവരും നമുക്ക് ചുറ്റും ഏറെ തന്നെയാണ് അതിന് മറ്റുള്ളവരെ നമുക്ക് കുറ്റം പറയാനും കഴിയില്ല കാരണം സാഹചര്യം അങ്ങനെയാണ് തെളിവുകളും സാക്ഷി മൊഴികളും ഒക്കെ തന്നെ ഇത്രയധികം ഉണ്ടായിട്ടും സാക്ഷികൾ ഇത്രയധികം കൂറുമാറാതെ നിന്നിട്ടും എന്തുകൊണ്ടിട്ടാണ് ഈ ഒരു കേസ് മാത്രം ഇങ്ങനെ പോകുന്നതെന്ന് എല്ലാ പേരും ചോദ്യം ഉന്നയിക്കുന്നു അതേസമയം ബാലചന്ദ്രകുമാറിൻ്റെ മൊഴിയിൽ തെറ്റുകളുണ്ടെന്നും ബാലചന്ദ്രകുമാർ പോലീസ് വാടകയ്ക്കെടുത്ത ഒരു വ്യക്തിയാണെന്നും ദിലീപ് കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിച്ചിരുന്നു അതോടൊപ്പം തന്നെ ബാലചന്ദ്രകുമാർ പറയുന്നതൊക്കെ കള്ളമാണെന്നും തന്നെ മനഃപൂർവ്വം തേജോവധം ചെയ്യാനാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ നോക്കുന്നതെന്നും ദിലീപ് പറഞ്ഞു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചത്തേക്ക് കേസ് മാറ്റിവെച്ച ഈ ഒരു സാഹചര്യത്തിൽ പ്രോസിക്യൂഷന് കൂടുതൽ ശക്തമായ തെളിവുകൾ കോടതിയിൽ നൽകേണ്ടതായി വരും അത്രയധികം ശക്തമായിട്ടാണ് കഴിഞ്ഞ ദിവസം രാമൻപിള്ള വക്കീലും ഓരോ ചോദ്യങ്ങളും ചോദിച്ചത് ബാലചന്ദ്രകുമാറിന്റെ യഥാർത്ഥ ലാപ്ടോപ്പിനെയും ടാബിനെയും കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് വീണ്ടും മഞ്ജുവിന്റെ എടുക്കും എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ദിലീപിനോടൊപ്പം പത്ത് പതിനാറ് വർഷം ഒരുമിച്ച് ജീവിച്ച വ്യക്തിയാണ് മഞ്ജു അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ദിലീപിനെ ഏറ്റവും കൂടുതൽ അറിയാവുന്നതും മഞ്ജു തന്നെയായിരിക്കും മഞ്ജുവിന്റെ സാക്ഷി മൊഴികളും മഞ്ജു പറയുന്ന ഓരോ വാക്കുകളും ഈ കേസിന് വലിയ വഴിത്തിരിവായി തന്നെ മാറിയിരിക്കും ഇപ്പോൾ മഞ്ജുവിന്റെ മൊഴി എടുക്കുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പണ്ട് മഞ്ജു പറയാതെ പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദിലീപ് കുറ്റക്കാരനാണ് എന്ന് ഇതുവരെ മഞ്ജു തുറന്നടിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരു രീതിയിൽ തന്നെയാണ് പലപ്പോഴും മഞ്ജു സംസാരിച്ചിട്ടുള്ളത് ഈ ഒരു കേസ് കെട്ടിച്ചമച്ചതല്ല എന്നും കൃത്യമായ ഗൂഢാലോചനയുടെയും കൃത്യമായ പ്ലാനിങ്ങിന്റെയും ഫലമായി തന്നെയാണ് ഇങ്ങനെ ഒരു പീഡനം നടന്നിരിക്കുന്നതെന്നും മഞ്ജു തന്നെ പറഞ്ഞിരുന്നു വെറുതെ അല്ലെ എന്തൊക്കെയോ വ്യക്തി വൈരാഗ്യങ്ങളുണ്ട് ഈ വൈരാഗ്യം തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചത് എന്ത് തന്നെയായാലും പെട്ടെന്ന് തന്നെ പോലീസുകാർ ഇങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റവാളികളെ കണ്ടുപിടിച്ചല്ലോ എന്ന ആശ്വാസമായി അന്ന് മഞ്ജു പറഞ്ഞിരുന്നു അപ്പോൾ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മഞ്ജുവും വിശ്വസിക്കുന്നില്ല കാരണം ദിലീപിനെ ഏറ്റവും അധികം അറിയാമെന്നുള്ള ഒരു വ്യക്തിയാണ് മഞ്ജു ഇരയായ നടിയോട് ദിലീപിനുള്ള വൈരാഗ്യവും മഞ്ജുവിന് അത്രയധികം തന്നെ നല്ലതായി അറിയാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും മഞ്ജുവിന്റെ രഹസ്യമൊഴിയെടുക്കുമ്പോൾ അതും ഈ കേസിൽ വലിയൊരു വഴിത്തിരിവായി തന്നെ മാറും